Hi guys, Tahul Vlogs and YouTube channel like Ellavarkum Swagatham. Innu nammal povan povunnathu Keralathile number 1 YouTube channel aya Ebulljet inde veettilekkanu. Appo yathra poyalo. Ippo ivide nalla malayanu ṭo ente poragile nalla mala veyidondikkana. Adinte idayila nammal ee video edukkunnathu. Appo അപ്പോൾ ഗായ്സ് നമ്മൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ നാടായ ഏച്ചൂരിൽ നിന്നാണ് നമ്മൾ പുറപ്പെട്ടത്. ഇവിടുന്ന് ഏകദേശം ഒരു 35 കിലോമീറ്ററോളം ഉണ്ടാവും ഇരട്ടിയേക്ക്. നമുക്കപ്പോൾ പോകുന്ന വഴിക്ക് കാഴ്ചകൾ മുഴുവൻ കാണാം. അപ്പോൾ ഇരട്ടിയെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയാം നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രമൊക്കെ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ചാവശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയത്. പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡ് ഒരു മുസ്ലിം പള്ളി കാണാം. നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണിത്. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ വളോര എന്ന് പറയുന്ന സ്ഥലം പാസ് ചെയ്തു. അപ്പോൾ ഗായ്സ് പോകുന്ന വഴിക്ക് നമുക്ക് ഇട്ടിവെട്ട് സ്ഥലങ്ങളാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. നോക്കൂ, നല്ല മലകളൊക്കെ ആയി അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ മുഴുവൻ. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ടൂറിസ്റ്റ് ബസ് കണ്ടു കേട്ടോ. ഒരു ഹെന്ന എന്ന പേരിലൊരു ടൂറിസ്റ്റ് ബസ്സാണിത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താം. ഗായ്സ് എന്താണെന്നറിയോ, ഇപ്പോൾ ഈ കോവിഡൊക്കെ ആയി ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ടൂറിസ്റ്റ് ബസ് ഡ്രൈവർമാരും മുതലാളിമാരൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ധനസഹായമോ മറ്റും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭ്യർത്ഥന. ഈ വിളിച്ചിട്ടിൻ്റെ നാട്ടിലേക്ക് നമ്മൾ ഏകദേശം എത്താറായി കേട്ടോ. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഈബുൾജെറ്റിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ്. കാണിച്ചു തരാം. ഈബുൾജെറ്റ് അവരുടെ ആദ്യ വീഡിയോ ദേ ഈ എൻ്റെ പിറകിൽ കാണുന്ന ഈ കൽപ്പടിമയിൽ നിന്നാണ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത്. ഇവിടെ നിന്നാണ്. ഇതാണ് അവരുടെ നാട് കിളിയന്തറ. ഇതൊരു ചർച്ചാണ്. അവിടെ നിന്നൊക്കെയാണ് ഇവർ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത്. ഗൈസ് ഇപ്പം നമ്മൾ ഈബുൾജെറ്റിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അവരുടെ വീഡിയോയിൽ നിങ്ങൾ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ടാവും ഈ സ്ഥലമൊക്കെ. ഇവിടെ ഫുൾ റബ്ബർ മരങ്ങളാണ്. ഇതാ ഇവിടെ അവരുടെ കോൺവെൻ്റ്, ഇതൊക്കെ കാണാം. എന്താ പറയുക, ഫുൾ കാടാണ്. നമ്മൾ നടന്ന് നടന്ന് ഏകദേശം കുറേ സമയത്തിന് ശേഷം ഈബുൾജെറ്റിൻ്റെ വീട്ടിൽ എത്താനായിരിക്കുകയാണ്. ഇതാ ആ കാണുന്നതാണ് ഈബുൾജെറ്റിൻ്റെ വീട്. നിങ്ങൾക്ക് കാണാം, ഇവിടെ കുറേ കോഴിയൊക്കെ ഉണ്ട്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല. ലിബിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാ ലിബിൻ്റെ റാമ്പു ഇതാ ഇവിടെ, ചിപ്പി ഇതാ ഇവിടെ. റാമ്പോ ലിബിൻ്റെ വീടും പരിസരമാണിത്. കണ്ടോ, ഇതാണ് ഈബുൾജെറ്റിൻ്റെ കിണർ. അവർ ഇതിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ കാടാണ് കേട്ടോ ഇവിടെ മുഴുവൻ. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഒരൊറ്റപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഗായ്സ് റാംബോവിനെ ഇവിടെ കാണാം. ഇത് ലിബിൻ്റെ വീട്ടിലെ കോഴിക്കൂടാണ്. ഇവിടെ താറാവ്, കോഴി എന്നിവയൊക്കെ ഉണ്ട്. ഇതാ നമ്മുടെ പിറകിൽ കാണുന്നത് റാംബോ.
ഭയങ്കര വികൃതിയാണ് കേട്ടോ ഇവൻ. ആര് പോയാലും ചാടി മേത്തേക്ക് കയറലാണ് ഇവൻ്റെ പരിപാടി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലിവിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടു. അവിടെ അവരില്ല, അവരുടെ ഫാദറെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു മനുഷ്യൻ, നമുക്കവിടെ പോയി ചായയും ഒക്കെ വേണ്ടുന്നതൊക്കെ ചെയ്തു. നല്ല സ്നേഹം കേട്ടോ, പറയാതിരിക്കാം വയ്യ. അപ്പോൾ ഇതാണ് ഗായ്സ് നമ്മളെ കിളിയന്തറ. ലിബിനും എബിനും പണ്ട് വീഡിയോ ചെയ്തിരുന്ന സ്ഥലം ഇതാ. ഇതൊക്കെ വളരെ സുപരിചിതമായൊരു സ്ഥലമാണ് എല്ലാവർക്കും. അവരുടെ വീഡിയോസിൽ പലപ്പോഴായി ഇതാ ഈ ചർച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിൽ ഫുൾ മലകളാണ് കേട്ടോ, നല്ല വാനോളം ഉയർന്നു നിൽക്കുന്ന മലകളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, നല്ല കിടിലം വ്യൂ. ആ ഗായ്സ്, അപ്പോൾ നമ്മൾ എബിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ എബിനും ലിബിൻ ഇപ്പോൾ ഇല്ല, ഫാദർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനും അർജുനും കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ വീട് കാണാൻ വന്നത്. അപ്പോൾ അർജുനെ, എനിക്ക് എബിൻ്റെ ഫാദറെ പറ്റി എന്താണ് എൻ്റെ അടിപൊളി മനുഷ്യനാണ് ഗായ്സ്. അടിപൊളി അടിപൊളി മനുഷ്യൻ, സൂപ്പർ മനുഷ്യനാണ്. അടിപൊളി, നല്ലൊരു മാറ്റമാണ്, നല്ലൊരു പാവം മനുഷ്യനാണ്. കാരണം നമ്മളെ എന്നാലേ നമ്മളെ വീടിൻ്റെ അപ്പുറത്തിലുള്ള ആൾക്കാരെ പോലെ തന്നെ നല്ലൊരു അത്ര ഒരു സ്നേഹമാണ്. നമ്മൾ വരുമ്പോൾ ആര് വന്നു കഴിഞ്ഞാലും അദ്ദേഹം എന്താ സൽക്കരിക്കാണ്ട് വിടൂല്ല, വിടൂല. അതാണ് ആക്കിയ മറ്റേ കപ്പ കപ്പത് അതൊക്കെ തന്ന് നല്ല ഒരു നല്ലൊരു മനുഷ്യനാട്ടോ. അതെ, പറ്റുകയാണെങ്കിൽ കൊറോണ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ നിന്ന് വരണം, വരേണ്ട സ്ഥലമാണ്. ഇതാ നോക്ക് നിങ്ങൾ, നല്ല പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ് ഇവിടെ. നോക്കോ നോക്കോ, കണ്ട ഫുൾ നല്ല മലകളും എന്താ പറയുക, അത്രയും അടിപൊളി സ്ഥലമാണ്. ഇരിട്ടി ഭാഗത്ത് വരുമ്പോൾ കിളിയന്തറക്ക് ഇതാ ഇവരുടെ വീട്. ഇവിടെ നിങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും. അപ്പോൾ ബൈ. ഹലോ ഗായ്സ്, എബിനും ലിബിനും ഇപ്പോൾ ഇവരെ പഴയ വീട്ടിലില്ല, പുതിയ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ അവിടത്തേക്ക് പോവുകയാണ്. ബാക്കി പോകുന്ന വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ കിളിയന്തറയനോട് നമ്മൾ ബൈ പറയുകയാണ്. ഇതിപ്പോൾ എബിൻ്റെ പുതിയ വീട്ടിലേക്കുള്ള റൂട്ടാണ്. ഇത് വള്ളിത്തോട് എന്ന് പറയുന്ന സ്ഥലമാണ്, ഒരു ചെറിയൊരു ടൗണാണ്. വീട് ഇങ്ങോട്ടേക്കാണ് പോണത്, ലെഫ്റ്റ് സൈഡ്. ഗൈസ്, എബിൻ്റെ ലിബിൻ്റെ ഇപ്പോഴത്തെ പുതിയ വീട്. അതെ, അവരുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അവരിപ്പോൾ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. പുതിയ നെപ്പോളിയൻ അവിടെ കിടക്കുന്നു, കാണുന്നുണ്ടോ അറിയില്ല. പഴയ നെപ്പോളിയൻ അതെ പോർച്ചിൻ്റെ ഉള്ളിലാണുള്ളത്. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. അപ്പോൾ ഗായ്സ്, ഇത് നമ്മുടെ നെപ്പോളിയൻ. ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അവർ അവരുടെ വീട് പണി ചെയ്യുന്ന സ്ഥലത്താണുള്ളത്, അവർ കുറച്ച് ബിസിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എബിൻ്റെ അമ്മയെ കണ്ടു, എബിനെ കണ്ടു, പിന്നെ ലിബിനെ കണ്ടു. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ ബൈ.